full A+ ലേക്കുള്ള വഴി ഇനി തനിയെ തുറക്കാം. Subscribe to the ENCLAPS channel. Ring the bell button and open success. It's that easy. ഹലോ. ലോഹങ്ങളുടെ ക്രിയാശീലത വ്യത്യസ്തമാണെന്ന് നമുക്കറിയാം. ഇനി നമ്മൾ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് സാധാരണ ഫോണായിരുന്നു അല്ലേ, ലാൻഡ് ഫോൺ. എന്നാൽ മൊബൈൽ ഫോൺ വന്നതോടുകൂടി നമ്മൾ ലാൻഡ് ഫോണിന് പകരം മൊബൈൽ ഫോൺ ഉപയോഗിക്കുവാൻ തുടങ്ങി. അതായത് മൊബൈൽ ഫോൺ സാധാരണ ഫോണിന് പകരമായി വന്നു. അതായത് എ എന്ന വ്യക്തി ബി എന്ന ലാൻഡ് ഫോൺ ഉപയോഗിച്ചിരുന്നു, എന്നാൽ സി എന്ന മൊബൈൽ ഫോൺ വന്നതോടുകൂടി സി ബി എന്ന ലാൻഡ് ഫോണിന് പകരമായി വന്നു. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? എ ബി പ്ലസ് സി ഗീവ്സ് എ സി പ്ലസ് ബി. അതായത് സി ബിയെ റീപ്ലേസ് ചെയ്തു, അതായത് ബിക്ക് പകരമായി വന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ കെമിസ്ട്രിയിലും കാണാൻ കഴിയും. എങ്ങനെയെന്ന് നോക്കാം. ഒരു പരീക്ഷണം കണ്ടാലോ. ഒരു ബീക്കറിൽ കുറച്ച് കോപ്പർ സൾഫേറ്റ് ലായനി തയ്യാറാക്കുക. അതിലേക്ക് സിങ്ക് ദണ്ട് ഇറക്കി വയ്ക്കുക. എന്താണ് നമുക്ക് കാണാൻ കഴിയുക? കോപ്പർ സൾഫേറ്റ് ലായനിയുടെ നിറത്തിന് എന്തെങ്കിലും സംഭവിച്ചോ? നിറം മങ്ങി അല്ലേ. സിങ്ക് ദണ്ടിന് എന്തെങ്കിലും മാറ്റം വന്നോ? സിങ്ക് ദണ്ട് ബ്രൗൺ കളറിൽ കാണാൻ കഴിയുന്നു അല്ലേ. എന്തുകൊണ്ടായിരിക്കും? കോപ്പർ സൾഫേറ്റ് ലായനിയിൽ കോപ്പർ ലോഹമുണ്ട്. സിങ്കും ഒരു ലോഹമാണ്. ഇവരിൽ ആർക്കാണ് പ്രവർത്തനശേഷി കൂടുതൽ? സിങ്കിന് അല്ലേ. അപ്പോൾ സിങ്ക് കോപ്പർ സൾഫേറ്റ് ലായനിയിൽ നിന്നും കോപ്പറിനെ ആദേശം ചെയ്യും. അതായത് കോപ്പറിൻ്റെ സ്ഥാനത്ത് വന്നിരിക്കും. എന്തുകൊണ്ട്? സിങ്കിന് കോപ്പറിനേക്കാൾ ക്രിയാശീലത കൂടുതലാണ്. ഇനി കോപ്പർ സൾഫേറ്റ് ലായനിയുടെ നിറം എന്തായിരുന്നു? നീല അല്ലേ. അതിന് കാരണം Cu2+ കോപ്പർ അയോണുകളാണ്. സിങ്ക് കോപ്പർ സൾഫേറ്റ് ലായനിയിൽ മുക്കി വെച്ചപ്പോൾ ലായനിയിലെ Cu2+ അയോണുകൾ കോപ്പർ ആറ്റങ്ങളായി സിങ്ക് ദണ്ടിൽ പറ്റിപ്പിടിക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെ നമുക്ക് നോക്കാം. ഈ പ്രവർത്തനത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് Cu SO4+ ഇസഡൻ ഗീവ്സ് ഇസഡൻ SO4+ Cu. അതായത് കോപ്പർ സൾഫേറ്റിൽ നിന്നും സിങ്ക് കോപ്പറിനെ ആദേശം ചെയ്ത് കോപ്പറിൻ്റെ സ്ഥാനത്ത് വന്നിരുന്നു. അങ്ങനെ നമുക്ക് സിങ്ക് സൾഫേറ്റ് കിട്ടി. ഇനി ഈ സമവാക്യത്തെ അയോണുകളുടെ ഓക്സീകരണ അവസ്ഥ കൂടി വ്യക്തമാക്കുന്ന രീതിയിൽ എങ്ങനെ എഴുതാം? Cu SO4 കോപ്പർ സൾഫേറ്റിൽ Cu2+ ആണ് ഓക്സിഡേഷൻ നമ്പർ അല്ലേ. SO4 2- പ്ലസ് സിങ്ക്. സിങ്കിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? 0 അല്ലേ. അപ്പോൾ കോപ്പർ സൾഫേറ്റും സിങ്കും കൂടി ചേർന്ന് സിങ്ക് സൾഫേറ്റ് ഉണ്ടാകുന്നു. അവിടെ സിങ്കിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +2 SO4 2- പ്ലസ് കോപ്പർ. കോപ്പറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 0. ഇവിടെ ഓരോ ആറ്റങ്ങൾക്കും വന്ന മാറ്റം എന്താണെന്ന് നോക്കാം. സിങ്കിന് വന്ന മാറ്റം എന്താണ്? സിങ്ക് 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്നും +2 ഓക്സീകരണാവസ്ഥയിലേക്ക് മാറി. അതായത് സിങ്ക് ഗീവ്സ് സിങ്ക് 2+ 2 ഇലക്ട്രോൺ. എങ്ങനെ? 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ട്. അതായത് ഓക്സിഡേഷൻ നമ്പർ 0-ൽ നിന്നും +2 ആയി. അതായത് ഓക്സിഡേഷൻ നമ്പർ കൂടി. എങ്ങനെയായിരുന്നു? ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ട് അല്ലേ. ഇനി കോപ്പറിന് എന്ത് മാറ്റമാണ് വന്നത്? കോപ്പർ
പ്ലസ് ടു ഓക്സിഡേഷൻ സ്റ്റേറ്റിലായിരുന്നു അല്ലേ. അവിടെ നിന്നും സീറോ ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്കായി, അതായത് സി യു ടു പ്ലസിൽ നിന്നും സി യു ആയി. എങ്ങനെ? രണ്ട് ഇലക്ട്രോണിനെ വാങ്ങിയിട്ട് അല്ലേ. കോപ്പർ ആരുടെ കയ്യിൽ നിന്ന് ഇലക്ട്രോണിനെ വാങ്ങി? സിങ്കിൻ്റെ കയ്യിൽ നിന്ന് അല്ലേ. അപ്പോൾ സിങ്ക് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു, ഡൊണേറ്റ് ചെയ്തു. ഈ പ്രവർത്തനമാണ് ഓക്സീകരണം. അപ്പോൾ എന്താണ് ഓക്സീകരണം? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന പ്രവർത്തനം. അവിടെ ഓക്സിഡേഷൻ നമ്പർ കൂടുകയാണ് ചെയ്യുന്നത്. കോപ്പർ ഇലക്ട്രോണിനെ സ്വീകരിച്ചു, പ്രവർത്തനം നിരോക്സീകരണം. ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന പ്രവർത്തനമാണ് നിരോക്സീകരണം. അപ്പോൾ ഇവിടെ ഓക്സീകരണവും നിരോക്സീകരണവും ഒരുമിച്ച് നടക്കുന്നു അല്ലേ. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ ഒരു പേര് വിളിക്കും, റിഡോക്സ് പ്രവർത്തനങ്ങൾ. അപ്പോൾ എന്താണ് റിഡോക്സ് പ്രവർത്തനങ്ങൾ? ഒരു രാസപ്രവർത്തനത്തിൽ ഓക്സീകരണവും നിരോക്സീകരണവും ഒരുമിച്ച് നടക്കുന്നുണ്ട് എങ്കിൽ അത്തരം രാസപ്രവർത്തനങ്ങളെ റിഡോക്സ് പ്രവർത്തനങ്ങൾ എന്ന് വിളിക്കുന്നു. നമ്മൾ കണ്ട പ്രവർത്തനത്തിൽ ക്രിയാശീലത കൂടിയ സിങ്ക് ക്രിയാശീലത കുറഞ്ഞ കോപ്പറിനെ ആദേശം ചെയ്തു അല്ലേ. ഇത്തരം പ്രവർത്തനങ്ങളെ ഒരു പേര് വിളിക്കും, ആദേശരാസപ്രവർത്തനങ്ങൾ. അപ്പോൾ എന്താണ് ആദേശരാസപ്രവർത്തനങ്ങൾ? ക്രിയാശീലം കൂടിയ ലോഹം ക്രിയാശീലം കുറഞ്ഞ ലോഹത്തെ അതിൻ്റെ ലവണ ലായനിയിൽ നിന്നും ആദേശം ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളാണ് ആദേശരാസപ്രവർത്തനങ്ങൾ. ഇവിടെ ക്രിയാശീലത കൂടിയത് സിങ്ക്, സിങ്കിന് ഓക്സീകരണമാണ് സംഭവിച്ചത്. ക്രിയാശീലത കുറഞ്ഞതോ? കോപ്പർ. കോപ്പറിന് നിരോക്സീകരണവും സംഭവിക്കുന്നു. അപ്പോൾ ഒരു ആദേശരാസപ്രവർത്തനത്തിൽ ക്രിയാശീലത കൂടിയ ലോഹത്തിന് ഓക്സീകരണവും ക്രിയാശീലത കുറഞ്ഞ ലോഹത്തിന് നിരോക്സീകരണവും സംഭവിക്കുന്നു. അതുപോലെ തന്നെ ആദേശരാസപ്രവർത്തനങ്ങൾ റിഡോക്സ് പ്രവർത്തനങ്ങളാണ്. ഇനി സിൽവർ നൈട്രേറ്റ് ലായനിയിൽ കോപ്പർ തകിടിട്ടു വെച്ചാലും കോപ്പറിന് മുകളിൽ സിൽവർ പറ്റിപ്പിടിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. രാസപ്രവർത്തനത്തിൻ്റെ സമവാക്യം ഒന്ന് നോക്കിയാലോ. 2AgNO3 plus Cu gives CuNO3 twice plus Ag. സിൽവർ നൈട്രേറ്റ് കോപ്പറുമായി റിയാക്ട് ചെയ്ത് കോപ്പർ നൈട്രേറ്റും സിൽവറും ഫോം ചെയ്യുന്നു. ഇവിടെ ക്രിയാശീലം കൂടിയ ലോഹം ഏതാണ്? കോപ്പർ. ക്രിയാശീലത കുറഞ്ഞ ലോഹമോ? സിൽവർ. അപ്പോൾ കോപ്പർ സിൽവർ നൈട്രേറ്റ് ലായനിയിൽ നിന്നും സിൽവറിനെ ആദേശം ചെയ്യുന്നു. കോപ്പറിന് ക്രിയാശീലത കൂടുതലാണ്, അതുകൊണ്ട് കോപ്പറിന് ഓക്സീകരണവും ക്രിയാശീലത കുറഞ്ഞ സിൽവറിന് നിരോക്സീകരണവും സംഭവിക്കുന്നു. ഇക്വേഷൻ ഒന്ന് നോക്കിയാലോ. സി യു ഗീവ്സ് സി യു ടു പ്ലസ് പ്ലസ് ടു ഇലക്ട്രോൺ. എന്താണ് അതിൻ്റെ അർത്ഥം? കോപ്പർ തൻ്റെ കയ്യിലുണ്ടായിരുന്ന രണ്ട് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് കോപ്പർ അയോണായി മാറി. ഏത് റിയാക്ഷൻ? ഓക്സീകരണം. ഇനി അടുത്ത ഇക്വേഷനോ. 2Ag plus plus 2 ഇലക്ട്രോൺ ഗീവ്സ് 2Ag. അതായത് സിൽവർ അയോൺ സിൽവർ ആറ്റമായി മാറി. എങ്ങനെ? രണ്ട് ഇലക്ട്രോണിനെ സ്വീകരിച്ച്. ഏതാണ് പ്രവർത്തനം? നിരോക്സീകരണം. ഇപ്പോൾ മനസ്സിലായോ? അങ്ങനെയെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇരുമ്പ് പാത്രത്തിൽ തുരിശിലായനി സൂക്ഷിക്കാൻ പാടില്ല എന്ന് പറയും, എന്തുകൊണ്ടായിരിക്കും? എന്താണ് ഈ തുരിശിലായനി? കോപ്പർ സൾഫേറ്റ് ലായനിയാണ് തുരിശിലായനി. കോപ്പർ സൾഫേറ്റ് ലായനിയിൽ കോപ്പർ ഉണ്ട്. കോപ്പർ ഒരു ലോഹമാണല്ലേ, അയണും
ലോഹമാണ്. ആർക്കാണ് ക്രിയാശീലത കൂടുതൽ? അയണിലല്ലേ. അപ്പോൾ ഇരുമ്പ് കോപ്പർ സൾഫേറ്റ് ലായനിയിൽ നിന്നും കോപ്പറിനെ ആദേശം ചെയ്ത് അതിൻ്റെ സ്ഥാനത്ത് പോയിരിക്കും. എങ്ങനെയായിരിക്കും റിയാക്ഷൻ? Fe+CuSO4 gives FeSO4+Cu. അതായത് ഇരുമ്പ് കോപ്പർ സൾഫേറ്റുമായി റിയാക്ട് ചെയ്ത് അയൺ സൾഫേറ്റും കോപ്പറും ഫോം ചെയ്യുന്നു. അതുകൊണ്ടാണ് തുരിശിലായനി ഇരുമ്പ് പാത്രങ്ങളിൽ സൂക്ഷിക്കരുത് എന്ന് പറയുന്നത്. ഇപ്പോൾ മനസ്സിലായില്ലേ? ഇനിയും ലോഹങ്ങളുമായി ബന്ധപ്പെട്ട് കുറേ രാസപ്രവർത്തനങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അത് നമുക്ക് പിന്നീട് പഠിക്കാം. ബൈ ബൈ. 300,000+ വരുന്ന ചോദ്യോത്തരങ്ങൾ ഏറ്റവും കുറഞ്ഞ ചിലവിൽ സ്വന്തമാക്കുവാൻ ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യൂ ENCLAPS, the learning app.